2020-നെ സ്വാഗതം ചെയ്യാൻ ഫ്ലവേഴ്സിന്റെ മ്യൂസിക്കൽ 2020 ഫ്ലവേഴ്സ് ന്യൂ ഇയർ ബ്ലാസ്റ്റ് ഡിസംബർ 28 ശനിയാഴ്ച രാത്രി 7 മണി മുതൽ വെന്യൂ സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഫോർ ടിക്കറ്റ്സ് ലോഗ് ഓൺ ടു www.flowerstv.in/tickets. Oh.
நிமிஷே 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 എനിക്ക് ജീവിക്കണ്ട, വയസ്സുകാലത്തെങ്കിലും മനസ്സമാത്തോടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ പോലുള്ള ഒരുത്തിക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല അത്. അച്ഛന് ഒരു കുഴപ്പവും വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നീ എത്ര പൊട്ടിയാണോ? നീ ഈ നാട്ടിൽ കിടന്ന് മരിച്ച എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലെന്നാണ് നീ കരുതിയത്? നീ എന്റെ കൂടെ താമസിച്ചേർന്ന് ഈ നാട്ടിലുള്ളവർക്ക് മുഴുവൻ അറിയാം. നിന്നെ തേനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നാരാ ഞാൻ? നീ ചത്ത കേസും പോലീസും അന്വേഷണമൊക്കെ ആയിട്ട് വരുമ്പോ നേരിടുന്നാരാ? അതും ഞാൻ. നീ എന്റെ മകളാണെന്ന് പറഞ്ഞ കള്ളൊക്കെ അതോടുകൂടി പൊളിയില്ലേ? എല്ലാരോടും എല്ലാറ്റിനും മറുപടി പറയേണ്ട ആരാ ഞാൻ? അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അച്ഛാ. എടി, ഇത്രയൊക്കെ ചിന്തിക്കാൻ വെറും സാമാന്യ ബുദ്ധി മാത്രം മതിയെടി. നീ വലിയ പഠിപ്പും വിവരമുള്ളല്ലേ. എന്റെ ശവത്തിന് മാത്രമല്ല, നിന്റെ വയറ്റിൽ കിടക്കുന്ന ഉടമസ്ഥനല്ലാത്ത ഈ ഗർഭത്തിന് വരെ ഞാൻ ഉത്തരം പറയേണ്ടി വരും. പാല് തന്ന കൈക്ക് കൊത്തുകന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ. അത് തന്നെയാണ് നീ ചെയ്തത്. അല്ലെങ്കിൽ എന്റെ കഴുത്തിൽ കൂടി കുരുക്കിട്ടിട്ട് നീ ചകാൻ തീരുമാനിക്കോ? മനുഷ്യത്തോർത്ത് മാത്രം നിന്നെ ഞാൻ സഹായിച്ചത്. അതിനിതുവരെ കൊടുക്കേണ്ടി വന്ന വില എത്രയാണെന്ന് നിനക്കറിയോടി? എന്റെ സ്വന്തം മക്കളുടെ മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ ഞാൻ നാണം കിട്ടും. എനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. 40 വർഷം തേനിൽ ജീവിച്ചിട്ടും വേണ്ടാത്ത ഒരു കാര്യത്തിൽ ഞാൻ ചെന്ന് ചാടിയിട്ടില്ല. ഒരു ചിന്നവീട് ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും ഇല്ലാത്ത രഹസ്യബന്ധത്തിന്റെ ഉണ്ടാകാത്ത മകളുടെയും കൂടി ഭാരം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. എന്റെ സ്വന്തം മക്കളുടെയും ചേച്ചിയുടെ മുമ്പില് ഞാൻ തല കുനിച്ചു നിൽക്കുന്നത് നീ കണ്ടല്ലടി. എന്തിനു വേണ്ടിയായിരുന്നൊക്കെ? നിന്റെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ടിപ്പോ നീ എന്താ ചെയ്ത്? നിന്റെ ജീവനും എന്റെ ജീവനും ഒന്നിച്ച് അവസാനിപ്പിക്കാൻ നോക്കി. എന്നോട് ക്ഷമിക്കണേ അച്ഛാ, ആ സമയത്ത് അത്രയൊന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ നീ ഏത് സമയത്തായിട്ട് നല്ല ചിന്തിച്ചിട്ടുള്ളത്? ഏതോരത്തിന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ അതിന്റെ ന്യായം നീ ചിന്തിച്ചോ? നിന്റെ കഴുത്തിലൊരു താലിച്ചേട് പോലും കെട്ടാത്ത അവന്റെ കൂടെ കിടന്ന് അന്തി ഉറങ്ങിയപ്പോ അതിന്റെ വരും വരായികളെ നീ ചിന്തിച്ചോ? ഇനി നീ എന്റെ വീട്ടിൽ വെച്ച് ഒന്നും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും വേണ്ട. മതി. ചായ വേണ്ട,
എന്റെ അച്ഛാ? നീ എന്നാ അച്ഛാ ഒന്നും വിളിക്കണ്ട, നിന്നെ എനിക്ക് ഇനി വിശ്വാസമില്ല. നീ ഇനി ഇവിടെ താമസിക്കുകയും വേണ്ട, ഇന്ന് തന്നെ പൊക്കോ. ഞാൻ എങ്ങോട്ട് പോവും? ആ ഒന്നും എനിക്കറിയണ്ട, നിന്നെ വീട്ടിൽ നിർത്താൻ കൊള്ളില്ല. ഞാൻ എന്ത് ചെയ്തിട്ട് അച്ഛാ? നിന്റെ ചിന്ത ശരിയല്ല, നിന്റെ പ്രവൃത്തി ശരിയല്ല. നീയേ മറ്റുള്ളവരെ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കും. ഇന്നലെ രാത്രി നീ എന്താ ചെയ്ത്? ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇന്നലെ രാത്രി അത്രയ്ക്ക് വിഷമം തോന്നിയിട്ട ഞാൻ. വിഷമം തോന്നിയ ഉടനെ തന്നെ ആത്മഹത്യ എടുത്തു ഞാൻ പുറപ്പെടാണോ? എന്റെ സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരു വിലയും ഇല്ലാതായിപ്പോയില്ലെന്ന് ഓർത്തപ്പോ സഹിക്കാൻ പറ്റിയില്ല. അവൻ എന്നെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ചു പോയതാണോ നിനക്ക് സഹിക്കാൻ പറ്റാതെ പോയത്? എങ്ങനെ തോന്നി രാജിവേട്ടത്? ഞാൻ എന്തു മാത്രം സ്നേഹിച്ചതാ, വിശ്വസിച്ചിറങ്ങിപ്പോയവളല്ലേ. എങ്ങനെ തോന്നി എന്നോട് ഇതുപോലെ ഒരു ചതി ചെയ്യാൻ? അതൊക്കെ ഓർത്തപ്പോ ഇതൊക്കെ അത്ര നിസ്സാരാ. നീ ശരിക്കുള്ള ജീവിതം കണ്ടിട്ടില്ലല്ലോ, വേറെ എന്തൊക്കെ സംഭവിക്കുന്നു നിന്നെ പോലെ സ്നേഹിച്ചും വിശ്വസിച്ചും വേറൊരുത്തിന്റെ കൂടെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾക്ക് ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്നു, കൊക്കയിലും കുളത്തിലും കൊണ്ടുപോയി തള്ളുന്നു, പെൺവാണിപ്പക്കാർക്ക് വിൽക്കുന്നു, അങ്ങനെ എന്തല്ല? നിനക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇനി ഞാൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുക പോലും. അതിപ്പോ നീ ചിന്തിക്കുന്നല്ലേ, ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ നിനക്കിനി വരാനിരിക്കുന്നേ ഉള്ളൂ. നീ ഇനി ഒരു കുഞ്ഞിനെ പ്രസവിക്കണ്ടേ? എവിടെ പ്രസവിക്കും നീ? ആര് നിനക്ക് തോന്നതരും? അതൊക്കെ പോട്ടെ, ആ കുഞ്ഞിനെ നീ എങ്ങനെ വളർത്തും? നിനക്കും കുഞ്ഞിന് ആര് ചെലവിനുണ്ടാക്കി തരും? ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നീ എന്തു മറുപടി പറയും? ആരെ ചൂണ്ടിക്കാണിക്കുന്നു? കല്യാണം കഴിക്കാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച നിനക്കും തന്തയില്ലാത്ത കുഞ്ഞിനും ഈ സമൂഹം നൽകുന്ന വില എന്തായിരിക്കും? വലിയ വലിയ ദുരന്തങ്ങൾ ഇനിയും വരാനിരിക്കുന്നുള്ളൂ നിനക്ക്. ഇനി ജീവിച്ചിരിക്കേണ്ടത് നിനക്ക് പലപ്പോഴും തോന്നാം. ചത്തുകളയിലാണ് ഏറ്റവും വലിയ രക്ഷപ്പെടലെന്ന ബോധ്യപ്പെടലും നിനക്കുണ്ടാവും. അപ്പോഴും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നിന്റെ കഷ്ടപ്പാട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മില്ലിമീറ്ററും വിട്ടു കൊടുത്തേക്കരുത്, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവൾ ഇവിടുന്ന് അടിച്ചിറക്കണം. എടാ, വഴക്ക് രണ്ടാമത്, ആദ്യം വിവരങ്ങൾ ചോദിച്ചറിയാ വേണ്ടത്. ശത്രുക്കളൊന്നും അല്ലല്ലോ യുദ്ധം ചെയ്യാൻ, എന്തായാലും അച്ഛനും മക്കളും അല്ലേ. ആരതൊക്കെ? ചേച്ചി ശുചീന്ദ്രത്തേക്ക് മറ്റോ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയില്ല, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അച്ഛാ, അവൾ ഇവിടില്ലേ? എന്തോന്ന് അവളുടെ പേര്? കുമളിയോ? നിമിഷ, അവളകത്തുണ്ട്, വിളിക്കണോ? നാണക്കേടിന്റെ പുറത്ത് വേറൊരു നാണക്കേട് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. പൂനമ്മക്കുരു ഇടിവെട്ടോനെ പാമ്പ് കടിച്ചു, അങ്ങനെ കേട്ടിട്ടുണ്ട്. അച്ഛനെന്താ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുമാതിരി തമാശ പോലെ? അതിനങ്ങൾ കാര്യങ്ങൾ ചോദിച്ചില്ലല്ലോ, ചോദിക്കേ. ആ പെണ്ണിന് വയറ്റിലുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ, നേരാണോ? എന്റെ ചേച്ചി അവളുടെ വയറ്റിൽ എന്തൊക്കെയാണെന്നുള്ള ഞാനെങ്ങനെ അറിയാം? എന്റെ വയറ്റിലുള്ളതാണെങ്കിൽ ഞാൻ പറയാം, മൂന്ന് ഇഡ്ഡലി ചട്നി ചായ പിന്നെ ഒരു ചെറുപഴം. അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. അല്ല, ചേച്ചിയുടെ പ്രശ്നം ഇപ്പൊ എന്താ? എടാ, ആ പെണ്ണ് ഗർഭിണിയാണെന്ന് അറിയാത്ത ആരും ഇല്ല ഇപ്പൊ ഈ നാട്ടില്. നാട്ടുകാരെന്തൊക്കെയാ പറയുന്നറിയോ? നിന്റെ മകളൊന്നും അല്ലെന്നാ പറച്ചില്. അവരോടൊക്കെ മറുപടി പറയാൻ ആരെ കൊണ്ട് പറ്റും ചേച്ചി? അവര് പറയട്ടെന്ന്. നിന്റെ പേര് ചീത്തയാകുന്നതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ലേ? അതിന് എന്നോട് ആരും ഒന്നും പറയുന്നല്ലോ, എല്ലാം നിങ്ങളോടല്ലേ. അതെ, ഞങ്ങൾക്ക് നടക്കട്. അവര് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഇനിയിപ്പോ ആ നാണക്കേട് എങ്ങനെ മാറ്റാന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യാവസ്ഥ അറിഞ്ഞിട്ട് അവരോട് പറയണം. നിങ്ങൾ പറയുന്നൊക്കെ അപവാദങ്ങളാണ്, സത്യമൊന്നും അല്ലാന്ന്. നിങ്ങൾ മൂന്ന് പേര് ഈ നാട്ടിലുള്ള എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടന്ന് പറയോ അതല്ല സത്യം, ഇതാ സത്യം? അതല്ല ഈ പോസ്റ്ററും ബാനറും ഒട്ടിക്കും വലിച്ചു കെട്ടുമൊക്കെ ചെയ്യോ?
ഇനിയിപ്പോ അതല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ ജീപ്പിലോ അങ്ങനെ മൈക്കും വെച്ചിട്ടിട്ട് ഇങ്ങനെ നാട് മുഴുവൻ വിളിച്ച് പറഞ്ഞു നടക്കുവോ? ആദ്യം നിന്റെ മക്കള് സത്യം എന്താന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ നാട്ടുകാരെ അറിയിക്കുന്നത്. അയ്യോ, സത്യം അറിയാനാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാ പോരായിരുന്നു, വെറുതെ ഓട്ടോക്ക് വിളിച്ചു വന്ന് പൈസ കളയണോ? ചേച്ചി, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. നിമിഷയെ ഈ വീട്ടിൽ നിന്ന് പറപ്പിക്കണം. അതിനൊരു കാരണം നോക്കി തല പുകഞ്ഞിരിക്കുമ്പോഴാ അവള് ഗർഭിണിയാണെന്ന് പറയും. എങ്കിൽ അത് തന്നെ ആയുധം, ഉടനെ ചാടി ഇങ്ങ് പുറപ്പെട്ടു. ഇതല്ലേ സത്യം? അവള് ഗർഭം ധരിക്കുക, ഇരട്ട പ്രസവിക്കുക, എന്തച്ചിങ്ങായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടുമൊക്കെ ജീവിച്ചാ പോരെ. നിങ്ങളെ രണ്ടുപേരും വേണ്ടതൊക്കെ തന്ന് പറഞ്ഞയച്ചതാ ഈ വീട്ടിന്ന്. ഇത് ഞങ്ങൾ ജനിച്ചു വളർന്ന വീടാ, അന്യ വീടൊന്നുമല്ല. വാ ബാസിയന, നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. വാ അതല്ലേ, ഏതായാലും മെനക്കെട്ട് വണ്ടി വിളിച്ച് വന്നല്ലേ. ആ ചേച്ചി കൂടി ചെല്ലേ, വെറുതെ അവളെ കൊണ്ട് രണ്ടു തവണ പറയിപ്പിക്കണ്ടല്ലോ. നീ ഈ വയസ്സുകാലത്ത് ഓരോന്ന് കാട്ടിക്കൂട്ടിട്ട് അവര് പറയുന്നതാണോടോ കുറ്റം? ആ ചേച്ചി, അരിയിടണെങ്കി അവളോട് നേരത്തെ പറയണോട്ടാ, അവസാനം അവള് ചോറ് വന്നില്ല എന്ന് പറയുന്നു. നീ ഗർഭിണിയാണെന്നപ്പ നാട്ടുകാർ പറയുന്നത് ശരിയായിരുന്നല്ലേ? അതെ. ഇവിടെ നോക്കടി, ആരാടി ഇതിന് ഉത്തരവാദി? നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അല്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഈ നാട്ടിലൊക്കെ പെൺകുട്ടികൾ ഗർഭിണിയാവുന്നതേ കല്യാണം കഴിഞ്ഞ ശേഷമാ. നിനക്കൊന്നും പറയാനില്ലേ, ആരതിന്റെ ഉത്തരവാദിത്തം ചോദിച്ചെ? രാജീവേട്ട. രാജീവേട്ടൻ? അതാരാ, എവിടുത്തേ? തൊടുപുഴയിലുള്ള ആളാ. തൊടുപുഴക്കാരൻ എങ്ങനെ തേനി അയ്യമ്പാളയത്ത് വന്നിടി? അവിടെ ഒരു തോട്ടവും ഫാം ഹൗസും ഉണ്ടായിരുന്നു തൊടുപുഴക്കാരുടെ. എന്നിട്ട് തൊടുപുഴക്കാരനുമായിട്ട്? ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, എന്നെ കല്യാണം കഴിക്കാന്ന് വാക്ക് തന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. തൊടുപുഴന്ന് കുറെ പേര് വന്ന് രാജവീട്ടിന് കൊണ്ടുപോയി. പിന്നെ അവൻ തിരിച്ചു വന്നില്ല? ഇല്ല. ഇല്ലെങ്കിൽ നീ അവനെ അന്വേഷിച്ച് തൊടുപുഴയ്ക്ക് പോകണമായിരുന്നു. അവന്റെ അഡ്രസ് ഇല്ലായിരുന്നു? അഡ്രസ്സൊക്കെ ഉണ്ട്, അന്വേഷിച്ച് പോവുകയും ചെയ്തു. എന്നിട്ട് അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? രാജീവേട്ടൻ വേറൊരു പെണ്ണിന് കല്യാണം കഴിച്ചു. അതെന്താ അങ്ങനെ ചെയ്ത്? എനിക്കറിയില്ല. അവന്റെ വീട്ടിലേക്ക് അവനെ വിളിച്ചിറക്കി ചകിടത്തിൽ രണ്ട് പൊടിച്ച് നേരെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? എന്നാ പോകരുതായി കാണിച്ചെന്ന്? അച്ഛനെ അന്വേഷിക്കാൻ പോയത് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ല. അവൻ വേറൊരുത്തി കല്യാണം കഴിച്ചു എന്നുള്ളത് സത്യമാണോ? അതെ, ജർമ്മനിയിലെ ജോലിയുടെ ഒരു നേഴ്സിനെയാ. അങ്ങനെ അവൻ കൈയൊഴിഞ്ഞു. ചുരുക്കി പറഞ്ഞ, നിന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന് ഇപ്പൊ തന്തയില്ല ചൂണ്ടിക്കാണിക്കാൻ. ഇനിയിപ്പോ നീ എന്ത് ചെയ്യും? എനിക്ക് അറിയില്ല. തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഇപ്പൊ മാസം എത്രയാടി? 5 മാസം കഴിഞ്ഞു. ഒരു കാര്യം ഞങ്ങൾ തീർത്തു പറഞ്ഞേക്കാം, തന്തയില്ലാത്ത കൊച്ചിനെയും പ്രസവിച്ച് വളർത്തി ഈ വീട്ടിൽ കഴിയാന്ന് നീ അങ്ങ് വിചാരിക്കണ്ട. അതിനങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയിക്കോണം. ഞങ്ങളീ നാട്ടുകാരെ അന്തസ്സും അഭിമാനമൊക്കെ ഉള്ളവരാ. തേനിയിൽ ഇവൾക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? ഉണ്ടേലും വേണ്ടില്ല, ഇല്ലേലും വേണ്ടില്ല, ഇവിടെ പറ്റത്തില്ലെന്നേ പറഞ്ഞുള്ളൂ. അവിടെ എങ്ങാണ്ട് ഫാം ഹൗസിലാണ്ട് ഏതോ തന്നെ പിറകെ പോയി വയറ്റിലൊരു കൊച്ചിനെ സമ്പാദിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. വല്ല ഉളുപ്പുണ്ടോ അവൾക്ക്? അച്ഛനിതൊന്നും അറിയില്ലായിരുന്നോടി? അറിയാം, അച്ഛൻ എന്നെ കൊറേ വഴക്ക് പറഞ്ഞു. അല്ലാതിപ്പോ അവൻ എന്ത് ചെയ്യാനാ? ഇറക്കി വിടാൻ പറ്റുമോ? മോളായി പോയില്ലേ? നീ എന്തിനാ ഈ 5 മാസം കഴിയുന്നവരെ വെച്ചോണ്ടിരുന്നെ? തേനിയിൽ ഹോസ്പിറ്റൽ ഒന്നും ഇല്ലായിരുന്നോ? ഇരുചെവി അറിയാതെ ഇതങ്ങ് കളയാൻ.
ചതിക്കാൻ ഓർത്തില്ല. ഇനിയാണേലും പറ്റില്ലേ, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യമായിട്ട് പറഞ്ഞാൽ അവര് നടത്തി തരുമായിരിക്കും. ഏയ്, ഇപ്പൊ ഒന്നും നടക്കില്ല, ആരും ചെയ്യില്ല. നല്ലപോലെ പൈസ കൊടുത്താ ചെയ്യുമായിരിക്കും. ഏയ് ഇല്ലെന്നേ, അതൊക്കെ പണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലാണ് ഇങ്ങനത്തെ കേസ് പിടിക്കില്ല. വല്ലതും പറ്റിപ്പോയല്ലേ അവര് തന്നെ കോടതി കയറിറങ്ങേണ്ടി വരും. ഹോസ്പിറ്റല് പൂട്ടിപ്പോയെന്നും വരും. ഇത് കാലം വേറെ. ഇവിടെ പിന്നെ എന്ത് ചെയ്യും? നാട്ടു ചികിത്സ വല്ലതും ഉണ്ടോ അപ്പച്ചി? ഒറ്റമൂലി പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ 5-6 മാസമായി കഴിഞ്ഞാ പിന്നെ അതും പ്രശ്നമാ. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, അരി തിളച്ചു വീഴുന്നുണ്ട്. ഇത് പച്ചൻ ചുമക്കേണ്ടി വരുന്ന ലക്ഷണമാണല്ലോ. അവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ? മോളായി പോയില്ലേ. ഇതൊക്കെ എങ്ങനെയാ വരത്തുള്ളൂ എന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അച്ഛനൊരു പാഠം പഠിക്കാനുണ്ട്, അനുഭവിക്കട്ടെ.